നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ രാജ്യം കാത്തിരുന്ന ഏറ്റവും വലിയ ഉത്സവത്തിന് അവസാനമായിരിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. മാസങ്ങളായി അയോധ്യയും രാജ്യവും കാത്തിരുന്ന ആ അസുലഭ മുഹൂർത്തമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർമ്മികനായി നടത്തിയ ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങ്. ലോകം മുഴുവനുള്ള ഭാരതീയർ, ഹൈന്ദവ വിശ്വാസികൾ കണ്ണു ചിമ്മാതെയാണ് കണ്ടിരുന്നത്. ഇത് ഒരു നിയോഗമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു നൽകിയിരിക്കുന്നു. വാക്കു പാലിച്ചിരിക്കുന്നു താനെന്ന് നരേന്ദ്രമോദി ഭാരതത്തിന്റെ ജനത്തോട് പറയുകയാണ്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയ ഉത്സവമാക്കി മാറ്റി എന്നുള്ളതാണ് BJP നരേന്ദ്രമോദിക്കെതിരെയും പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. ഒരു മതത്തിന്റെ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിച്ചു, സർക്കാരിന്റെ പരിപാടിയാക്കി മാറ്റി. യാഥാർത്ഥ്യമായിരിക്കാം, അതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നിരിക്കാം, പക്ഷേ അത് മോദിയുടെ അല്ലെങ്കിൽ BJP രാഷ്ട്രീയ നേട്ടം മാത്രമല്ല, അതിനുമപ്പുറം അത് BJP നരേന്ദ്രമോദിയുടെയും കഴിവാണ്. അതിനെ അംഗീകരിച്ചു കൊടുക്കാതെ എതിർത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് ഇനിയെങ്കിലും രാജ്യത്തെ പ്രതിപക്ഷം പഠിക്കും. കാരണം നരേന്ദ്രമോദിയും BJP അധികാരത്തിലെത്തിയത് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് നൽകിയ വാക്കുകൾ അത് പാലിക്കാനുള്ളതാണ് എന്ന് നരേന്ദ്രമോദി പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ വാക്കു പാലിക്കലാണ്. ഇനി ധൈര്യമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങാമെന്ന് നരേന്ദ്രമോദിക്ക് ഉറപ്പുണ്ട്. രാജ്യത്ത് ഉടനടി വരാനിരിക്കുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സധൈര്യം തലയുയർത്തിപ്പിടിച്ച് നരേന്ദ്രമോദിയും BJP മുന്നോട്ട് പോവുകയാണ്. ഇനി എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ചോദിക്കുന്ന ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഉത്തരേന്ത്യയിലെയും ഹിന്ദി ഹൃദയഭൂമികളിലെയും ഇപ്പോഴുള്ള ആ ഒരു ആവേശം അതേപടി നിലനിൽക്കും രണ്ടു മാസക്കാലം. ആ ആവേശത്തിന്റെ അലയൊലികളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് നേട്ടവുമായി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഡൽഹിയിലെ അധികാര കസേരയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതിരോധിച്ചു നിൽക്കാൻ പോലുമാകാതെ പ്രതിപക്ഷം തകർന്നടിയും എന്നതിന് ഒരു സംശയവുമില്ല. കാരണം ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞെന്ന് വരില്ല. അയോധ്യയിലെ രാമക്ഷേത്രത്തിനെ എതിർത്തുകൊണ്ട്, ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ തിരസ്കരിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കോൺഗ്രസും മറ്റു രാഷ്ട്രീയ പാർട്ടികളും നടത്തിയത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നുള്ള ശ്രുതികൾ നേരത്തെ പുറത്തു വന്നിരുന്നു. KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളാണ് പ്രധാനമായും രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നതെന്നുള്ള ആക്ഷേപം നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇക്കാര്യത്തിലും KC അടക്കമുള്ള തീരുമാനങ്ങളാണ് ഹൈക്കമാൻഡിനായി പുറത്തു വന്നത്. അത് ആത്മഹത്യാപരമായ തീരുമാനമായി എന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. കോൺഗ്രസ് നേതാക്കളും ജനങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളവും തമിഴ്നാടുമല്ല രാജ്യം. ഇന്ത്യ എന്നത് കേരളവും തമിഴ്നാടും മാത്രമല്ല, കേരളം 20 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള കേരളത്തിലും അതിൽ അല്പം കൂടി അധികമുള്ള തമിഴ്നാട്ടിലും മാത്രം സ്വാധീനമുള്ള ഇത്തരം പാർട്ടികളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഇത്തരം നേതാക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം കൂടി കോൺഗ്രസ് പാർട്ടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പലരും അഭിപ്രായം പറയുന്നു. CPMന് എന്ത് അഭിപ്രായം പറയാം? കാരണം കേരളത്തിൽ മാത്രമാണ് CPMന് എന്തെങ്കിലും ഒരു ശക്തി അവശേഷിക്കുന്നത്. രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും CPM ശിഥിലമായിരിക്കുന്നു. അങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ച് പോലും ആളുകൾ ചിന്തിക്കുന്നില്ല. ആ സ്ഥാനത്താണ് കോൺഗ്രസിൻ്റെത് ആനമണ്ടത്തരമായ തീരുമാനമായിപ്പോയി എന്ന് എല്ലാവരും വ്യക്തമാക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ. ഈ മണ്ടത്തരം തിരിച്ചറിയാൻ കോൺഗ്രസ് വൈകിപ്പോയി. എടുത്ത തീരുമാനം അബദ്ധമായി തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള നെട്ടോട്ടത്തിലായി കോൺഗ്രസിന്റെ നേതൃത്വം. പക്ഷേ ആ വീണ കുഴിയിൽ നിന്ന്, പടുകുഴിയിൽ നിന്ന് ഇനി ഒരിക്കലും കോൺഗ്രസ് തിരിച്ചു കയറാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഹിന്ദി ഹൃദയഭൂമികളിൽ, ഉത്തരേന്ത്യയിൽ അയോധ്യ എന്ന് പറയുന്നത് അയോധ്യയിലെ ശ്രീരാമനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ ജനങ്ങൾക്കിടയിൽ മോദി ഇപ്പോൾ ഹീറോയല്ല, മോദി ഇപ്പോൾ ഈശ്വര തുല്യനാണ്, ഋഷി തുല്യനാണ്,
ശ്രീരാമ ഭഗവാൻ കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് തങ്ങളുടെ ദൈവമെന്ന് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ പറയുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അത്രത്തോളം അയോധ്യയിലെ രാമക്ഷേത്രം, ആ തലയുയർത്തി നിൽക്കുന്ന രാമക്ഷേത്രം അവരെ അഭിമാന പുളകിതരാക്കുന്നു. ആ രാമക്ഷേത്രം എന്ന വാക്കു പാലിച്ച നരേന്ദ്രമോദി അവർക്ക് ഈശ്വര തുല്യം തന്നെയാണ്. ആ നരേന്ദ്രമോദിയോട് എതിർക്കാൻ ഇനി ഏത് രാഷ്ട്രീയ തന്ത്രമാണ് കോൺഗ്രസും സി പി എമ്മും ഇടതുപക്ഷവും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് കൊണ്ടുവരുന്നത്? ഏത് തന്ത്രം ഉപയോഗിച്ചാലും നരേന്ദ്രമോദിയുടെ ആ കാഹളം മുഴക്കിയുള്ള ആ കൊടുങ്കാറ്റിനെ തടയാൻ കഴിയില്ല എന്നുള്ളത് 100%, 101% ഉറപ്പാണ്. പുതിയ യുഗാരംഭമെന്ന് നരേന്ദ്രമോദി പറയുന്നത് ഒന്നും കാണാതെയല്ല, സത്യത്തിൽ പുതിയ യുഗാരംഭം തന്നെയാണ്. ഇനി നരേന്ദ്രമോദിയുടെ യുഗമാണ്. ഭാരതത്തെ എങ്ങോട്ട് നയിക്കണം, ഭാരതത്തെ എപ്പോൾ എത്ര വരെ നയിക്കണം, എത്ര കാലം നയിക്കണം എന്നൊക്കെ ഇനി നരേന്ദ്രമോദി തീരുമാനിക്കുന്ന കാലത്തിലേക്ക് വരികയാണ്. ബി ജെ പി എന്ന പാർട്ടിയെ താഴ്ത്തിക്കെട്ടുകയോ അവരുടെ വില കുറച്ച് കാണിക്കുകയോ എന്നുമല്ല, നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമാണ് രാജ്യത്തെ ഈ കുതിപ്പിന് സഹായിക്കുന്നതെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം പാർട്ടിയിൽ സ്വയം നേതാവായതല്ല, അദ്ദേഹം പാർട്ടിയെ കൈക്കുമ്പിളിലാക്കി എന്നല്ല, മറിച്ച് പാർട്ടിയുടെ പിന്തുണയോടെ രാജ്യത്തെ വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് കുതിപ്പിക്കുകയാണ്. വ്യാവസായിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ഇന്ത്യ അനിഷേധ്യ ശക്തിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ ആധ്യാത്മിക രംഗത്തും ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറുന്ന കാലം അധികം ദൂരമല്ല. അയോധ്യയിലേക്ക് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകളാണ് കോർപ്പറേറ്റ് കമ്പനികൾ നടത്തുന്നത്. അയോധ്യയെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ തീർത്ഥാടന ടൂറിസമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സധൈര്യം ബി ജെ പിക്ക് പോരാടാം. ആ പോരാട്ടത്തിൽ പ്രതിപക്ഷമുണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. എത്ര സീറ്റ് പ്രതിപക്ഷ നിരയിൽ ഉണ്ടാകും? പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിക്കാനെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഒരു തരിമ്പെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ലക്ഷ്യത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും. ഇനിയുള്ളത് പാക്കധീന കാശ്മീർ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. പ്രഖ്യാപിച്ച ഓരോരോ പ്രഖ്യാപനങ്ങളും നടപ്പാക്കിക്കൊണ്ട്, സ്വപ്നമെന്ന് കരുതിയ പല കാര്യങ്ങളെയും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് രാജ്യത്തിന്റെ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ. അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ അധീനതയിലുള്ള കാശ്മീർ ഇന്ത്യയുടെ ഹൃദയഭൂമിയാണ്, ഇന്ത്യയുടെ ജീവനാടിയാണത്. ഇന്ത്യയിൽ നിന്ന് മറ്റുപോയ, വേർപെട്ടു പോയ ആ ജീവഭാഗം തിരികെ കൊണ്ടുവരണമെന്ന് ഭാരതം ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ലക്ഷ്യം ആ കാശ്മീരിന്റെ കാശ്മീരിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ആ കാശ്മീരിലെ ജനത അത് ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജമ്മു കാശ്മീരിലെ നിയമസഭാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ പാക്കധീന കാശ്മീർ എപ്പോൾ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു, അപ്പോൾ നിലവിൽ വരാനുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം പോലും വ്യക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിജപ്പെടുത്തിക്കൊണ്ട് തിരിച്ചപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആ ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനി അടുത്ത ലക്ഷ്യം പാക്കധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കും. അതിനിപ്പോ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതും ചെയ്യാൻ തയ്യാറാണെന്ന് സൈന്യം തന്നെ പറയുന്നു. സർക്കാരിന്റെ, പ്രധാനമന്ത്രിയുടെ, ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ആ ഒരു ഉത്തരവ് കിട്ടിയാൽ പാകിസ്ഥാനെ മണിക്കൂറുകൾക്കുള്ളിൽ തകർത്തുകൊണ്ട് പാക്കധീന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേർക്കും. അതും സാധ്യമാകുമെന്ന് ജനങ്ങൾക്കിപ്പോൾ വിശ്വാസം വന്നിരിക്കുന്നു. നരേന്ദ്രമോദിയിൽ ഭാരതത്തിലെ ജനങ്ങൾ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശമല്ല, ഇത് രാജ്യത്തെ ജനങ്ങളുമായി സംവദിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു, ഈ ഭരണം തുടർന്നാൽ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായി ഭാരതം മാറുന്ന കാലം വിദൂരമാകില്ല എന്ന് ഭാരതം ഉറപ്പിക്കുന്നു, ജനങ്ങൾ ഉറപ്പിക്കുന്നു. വലിയ പോരാട്ടത്തിന്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരാളികൾ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ ചാണക്യൻ അധികാര കസയിൽ വീണ്ടും പ്രതാപത്തോടുകൂടി തുടരുക തന്നെ ചെയ്യും.